ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ബ്രൂച്ചാണ് ചെയ്യാൻ പോകുന്നത്. ഐ ഡ്രോപ്പ് ബീഡ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം പലർക്കും അറിയില്ല ഇതിൽ എത്ര MMൻ്റെ ഗിയർ വയറാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ മെറ്റീരിയൽസാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാത്തവരുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോയാണിത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ബീഡ്സ് ആണ്. ഐ ഡ്രോപ്പ് ബീഡ്സ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബീഡ് വന്നിട്ട് ഓഫ് വൈറ്റ് കളറാണ് കേട്ടോ. ഈ ഒരു ക്യാമറയിൽ ആ ഒരു കളർ കറക്റ്റ് കിട്ടുന്നില്ല, ഒരു ഓഫ് വൈറ്റ് ആണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഇത് വന്നിട്ട് ബട്ടൺ ഹൗസ് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും. ഓഫ് വൈറ്റ് ബീഡ്സിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ, സാധാ ബീഡ്സിനേക്കാളും കുറച്ചും കൂടെ റേറ്റ് ഉണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലെയുള്ള ഗിയർ വയറാണ്. സൈസ് വന്നിട്ട് 4 ആണ് കേട്ടോ, 4 MMൻ്റെ ഗിയർ വയറാണ്. ഈ ഒരു ഗിയർ വയറിന് കോപ്പർ വയർ, കമ്പി വയർ എന്നൊക്കെയാണ് പറയുന്നത്. റോളായിട്ടാണ് കേട്ടോ കിട്ടുന്നത്. പിന്നെ ഇതിൽ ത്രെഡ് മിക്സ് ആയിട്ട് വരുന്ന കമ്പി ഉണ്ട്, അത് നമ്മൾ പൊതുവേ ജ്വല്ലറി മേക്കിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കമ്പിയിൽ മിക്സിംഗ് ഒന്നും വരുന്നില്ല, വെറും കമ്പി മാത്രമാണ് കേട്ടോ. അപ്പം ഇത് വന്നിട്ട് അത്യാവശ്യം ലെങ്ത്തിൽ എടുക്കുക. അത്യാവശ്യം ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ തുണി അളക്കുന്ന ടാപ്പില്ലേ, ആ ടാപ്പിൽ ഒരു 2.5 മീറ്റർ എടുത്താൽ മതി. അപ്പോൾ 2.5 മീറ്റർ കമ്പി എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ എടുക്കുക കേട്ടോ. ഇത്രയും ലെങ്ത്ത് ഉണ്ട് കേട്ടോ, കണ്ടില്ലേ, ഇത്രയും ലെങ്ത്ത് നമുക്കതിൽ കാണിക്കാൻ പറ്റുന്നില്ല. എന്നാലും ഞാൻ അത്യാവശ്യം ലെങ്ത്ത് കാണിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്റർ പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുകയാണേ. ഇനി നമ്മൾ ആ കാണുന്ന ഒരു ബീഡ് കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ പിരിച്ചു കൊടുത്തതിന് ശേഷം 2 കമ്പി ഉണ്ടാവും, അത് നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പിയിൽ ഒരു ബീഡ് കോർത്തതിന് ശേഷം അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പം നേരത്തെ നമ്മൾ എടുത്ത കമ്പിയുടെ ലെങ്ത്ത് എത്രയാണോ എടുത്തിട്ടുള്ളത് അതേ ലെങ്ത്ത് തന്നെ വേണം കേട്ടോ ഇനിയുള്ള കമ്പിയിൽ എടുക്കാനായിട്ട്. ഇനി ആ ബാലൻസ് വരുന്ന ആ ഒരു 2 കമ്പി നന്നായിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ബീഡും കൂടെ കോർത്തതിന് ശേഷം അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഓരോ ബീഡും കോർത്തിട്ട് പിരിച്ചു കൊടുത്തതിന് ശേഷം ബാലൻസ് വരുന്ന ഒരു 2 കമ്പി ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം അടുത്തത് കോർത്ത് കൊടുക്കാനായിട്ട്. അപ്പം നമ്മൾ ഈ ഒരു ബ്രോച്ച് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു ബീഡ് കോർത്ത് കഴിഞ്ഞിട്ട് പിരിച്ചു കൊടുക്കുമല്ലോ, അപ്പം അതിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ചിട്ട് വേണം ബാക്കി എല്ലാതും പിരിച്ചു കൊടുക്കാനായിട്ടോ. അല്ലെങ്കിൽ ഓരോന്നും ഓരോ സൈസായിരിക്കും, അല്ലെങ്കിൽ ഒരു ബീഡ് ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു ബീഡ് കുറച്ചും കൂടെ ലെങ്ത്ത് കൂടി വരും. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ബീഡ്സുകൾ തമ്മിലുള്ള ഗ്യാപ്പ്. ആ ഒരു ഗ്യാപ്പ് എപ്പോഴും ഒരേ ലെവലിൽ തന്നെ ആയിരിക്കണം കേട്ടോ, അപ്പോഴേ ഉള്ളൂ ഈ ഒരു ബ്രോച്ചിനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി വന്നിട്ട് ഈ ഒരു മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം. ഫസ്റ്റ് വന്നിട്ട് ഈ ഒരു ബീഡിന് ഐ ഡ്രോപ്പ് ബീഡ് എന്നാണ് പറയുന്നത്. ഇതൊരു ഓഫ് വൈറ്റ് ബീഡാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ സാധാരണ ബീഡിനേക്കാളും കുറച്ചും കൂടെ ഡിമാൻഡ് കൂടും, റേറ്റും കൂടുതൽ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ബീഡ്സ് ഞാനൊരു പാക്കറ്റായിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ഒരു പാക്കറ്റിന് 70 രൂപയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബീഡ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അസസറി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അസസറിക്ക് നല്ല റേറ്റ് ആയിരിക്കും, കാരണം ബീഡ്സിന് റേറ്റ് ഉണ്ടല്ലോ. ഇനി ഗിയർ വയറിനെ കുറിച്ചിട്ട് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്. ഫസ്റ്റ് വന്നിട്ട് ഇത് 4 MMൻ്റെ ഗിയർ വയറാണ് കേട്ടോ. ഇത് നമുക്ക് ബട്ടൺ ഹൗസ് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും, ചില സ്റ്റേഷനറി ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും കേട്ടോ. അതായത് കുട്ടികളുടെ ബാഗ്, പെൻസിൽ, അതുപോലെ ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ വാങ്ങുന്ന എല്ലാ ഐറ്റംസും ഒരുമിച്ച് വരുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട്. അതിൽ കയറിക്കഴിഞ്ഞാലും ഗിയർ വയർ കിട്ടുന്നതാണ്. അപ്പോൾ അവിടെയും ജസ്റ്റ് ഒന്ന് ചോദിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള ബ്രോച്ച് ഉണ്ടാക്കുമ്പോൾ 4 MM തന്നെ എടുക്കുക, അല്ലെങ്കിൽ 5 ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ബീഡ്സ് എല്ലാം നമ്മളിതിൽ പിരിച്ചു കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, എല്ലാ ബീഡ്സും ഒരേ ലെവലിലാണ്. ആ ഒരു ഗ്യാപ്പും എല്ലാം ഒരേ ലെവലിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു എൻഡിങ് ഒന്ന് ശരിയാക്കാം. അപ്പോൾ ഫസ്റ്റ് വന്നിട്ട് ആ ഒരു കമ്പി റൗണ്ട് ഷേപ്പിൽ അങ്ങ് വളച്ചു കൊടുക്കുക, എന്നിട്ട് അങ്ങ് ചുറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ റൗണ്ട് ഷേപ്പ് എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം സൈസ് ഉള്ളത് നല്ലതാണ്. അതിൻ്റെ ഉള്ളിലൂടെ സ്ലൈഡോ അല്ലെങ്കിൽ ഒരു റിബണൊക്കെ കൊള്ളുന്ന രീതിയിൽ വേണം ഒരു ഹോൾ ഇട്ട് കൊടുക്കാനായിട്ട്.
അപ്പോൾ ഇതേ നമ്മുടെ ബ്രൂച്ച് റെഡി ആയിട്ട് വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ ബ്രൂച്ച് ആണ് ഇത് കൊച്ചു പിള്ളേർക്കും വലിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനെടുത്ത ബീഡ്സ് അത്യാവശ്യം കോസ്റ്റ്ലി ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ബീഡ്സ് ഒന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല 10 ഗ്രാമിന് 10 രൂപ മുതൽ ബീഡ്സ് വാങ്ങാൻ കിട്ടും ഇനി ലാസ്റ്റ് ഒരു മിനുക്ക് പണിയുണ്ട് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിരിച്ചു കഴിയുമ്പോൾ ഫ്രണ്ടിൽ ഒരു വര പോലെ ആ ഒരു കമ്പി ഉണ്ടാവും അത് നമ്മൾ ജസ്റ്റ് ഒന്ന് പിരിച്ചിട്ട് ബാക്കിലോട്ടാക്കി കൊടുക്കുക കേട്ടോ അപ്പം എല്ലാ കമ്പികളും നമ്മൾ ജസ്റ്റ് പിരിച്ചിട്ട് അത് ബാക്കിലോട്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും കിട്ടുന്നതാണ് ഇത് വന്നിട്ട് ബാക്ക് സൈഡാണ് കേട്ടോ കണ്ടില്ലേ വര വര പോലെ ആ ഒരു കമ്പി കാണുന്നത് അത് നമ്മൾ ചൂടി കൊടുക്കുമ്പോൾ അത് ബാക്കിലോട്ട് വരുന്ന രീതിയിൽ ചൂടി കൊടുത്താൽ മതി ഫ്രണ്ട് സൈഡ് കണ്ടില്ലേ നല്ല വൃത്തിയിൽ നല്ല ഭംഗിയിൽ നിൽക്കുന്നത് അപ്പം അങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ബ്രൂച്ച് ആണ് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ